ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദി സ്പെറ്റ്സ് മീഡിയ. അപ്പോൾ ഇപ്പം നമ്മളത് കണ്ണൂർ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ, അതായത് റെയറായിട്ട് കേരളത്തിൽ വേണമെങ്കിൽ വണ്ണാനുള്ളി പീസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനമാണ്. ഈ ബ്രീഡ് കേരളത്തിൽ നിലവിൽ വേറെ ആരുടെ കയ്യിലുള്ളതായിട്ട് അറിവില്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും എൻ്റെ അറിവിൽ ഈ ഒരു സാധനമേ കേരളത്തിലുള്ളൂ, അതും കണ്ണൂരാണ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്, ഒരുപാട് നാൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നമുക്കിപ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം, ഏത് ബ്രീഡാണെന്ന് നമുക്ക് നോക്കാം. സ്കിപ്പ് ചെയ്ത് തന്നെ വീഡിയോ കാണുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ്റെ ബ്രീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഫൗണ്ട്ലാൻഡ് ഡോഗ് എന്ന് പറയും. കണ്ടു കഴിഞ്ഞാൽ അസലൊരു കരടിയെ പോലിരിക്കും. പക്ഷേ ആൾ എന്താണ്, നമ്മുടെ കാനഡയിലാണ് ആൾ ഉണ്ടായത്, അല്ലെ? ഒറിജിനൽ വെച്ച് കഴിഞ്ഞാൽ കാനഡയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നല്ല, അതാണ് സ്ഥലം. അപ്പം ഇവരെ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1880s ഐറിഷിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് മാറി, അത് കാനഡയെ സമയത്തോട് മാറുന്ന സമയത്ത്, അവിടെ അവർ സെറ്റിലായ സമയത്ത് അവർ ഫിഷർമാൻസാണ്. അപ്പോൾ അവർക്ക് ഒരു ഡോഗിനെ വേണം, അതായത് അവർക്ക് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു കാര്യങ്ങൾ, ഫിഷർമാൻസ് ആയതുകൊണ്ട് തന്നെ നെറ്റ് നമ്മുടെ കടലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു റിവറിൽ നിന്നൊക്കെ വലിച്ചു കയറ്റാനൊക്കെ എളുപ്പമുള്ളൊരു ഡോഗിനെ വേണം. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കാണ്, അതിന് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂ ഫൗണ്ട്ലാൻഡ് ഡോഗ് എന്ന് പറഞ്ഞ ബ്രീഡിനെ അവർ ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ ബ്രീഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇവരുടെ ഒരു ചെറിയൊരു ഷോർട്ട് ടൈപ്പ് കൂടെയുണ്ട്. ഷോർട്ട് ടൈപ്പ് വന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റ് ജോൺസ് വാട്ടർ ഡോഗ് എന്നും പറയും. അത് വന്നിട്ട് നമ്മുടെ ലാബ്രഡോറിൻ്റെ കണക്കിരിക്കും, നമ്മുടെ ലാബ്രഡോറിൻ്റെ ഒക്കെ ആൻസിസ്റ്റേഴ്സ് അതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പം നിലവിൽ ആ ഡോഗ് ഇല്ല, ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡായിട്ട് അത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കളറ് മെയിനായിട്ട് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ന്യൂ ഫൗണ്ട്ലാൻഡ് ഡോഗില് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മോളുടെ പേരെന്താ? അനാമിക. അനാമിക, ഓക്കെ. എത്ര പഠിക്കുന്നത്? നയൻത്തിൽ പഠിക്കുകയാണ്. ഓക്കെ ഓക്കെ. കിംബ്രുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ? കിംബ്രു മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഫീമെയിലാണ്. ഫീമെയിലാണ്, ഓക്കെ. ഇവനെ എവിടുന്ന കൊണ്ടുവന്നേ? ഇവനെ ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഓക്കെ. പക്ഷേ ഇമ്പോർട്ട് അല്ലേ? അതെ, കാനഡ. കാനഡിയൻ ഡയറക്റ്റ് ഇമ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ആദ്യം കാനഡയിൽ നിന്ന് നേപ്പാളിൽ വന്നു, നേപ്പാളിൽ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കിംബ്രുവിൻ്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കിംബ്രു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിസ്സാരക്കാരിയല്ല, ഒരു ഷോയിൽ വിന്നിങ്ങൊക്കെ അടിച്ചാണ്. അപ്പം ട്രോഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമ്മൾ പുറകാലെ കാണിക്കാം. അപ്പം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഗ് പൊതുവേ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. വണ്ണാനുള്ളി പീസാണ്, നമ്മുടെ KGF മൂവിലൊക്കെ പറഞ്ഞോട്ട് വണ്ണാനുള്ളി പീസാണ്. അപ്പം നല്ല ഹെയറായിട്ടുള്ള ഒരു വർക്കിംഗ് ഡോഗ് കാറ്റഗറിയിലുള്ളൊരു ഡോഗാണ് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ ലാൻഡ് ഷീർ എന്ന് പറഞ്ഞ കളർ കൂടിയുണ്ട്, അതും പിന്നെ ഈ ബ്ലാക്കും ആണ് നമ്മുടെ കനേഡിയൻ അല്ലെങ്കിൽ അവിടുത്തെ കെൻ ക്ലബ്ബ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്കാണ്. പിന്നെ നമ്മുടെ കിംബ്രുവിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? കിംബ്രു ഫുഡൊക്കെ നല്ലതായിട്ട് കഴിക്കുന്നുണ്ട്? ഫുഡൊക്കെ നല്ലതായിട്ട്. എന്തൊക്കെ ഫുഡാണ് ഇവിടെ കിംബ്രുവിന് കൊടുക്കുന്നത്? ഡ്രൈ ഫുഡ് കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ കിംബ്രു ഗാർഡിങ് നേച്ചർ ഉള്ള ഡോഗാണോ? ആന്ന്. ഒരാൾ വീട്ടിലേക്ക് ഒരു സമയത്ത് നല്ലതായിട്ട് ബാർക്കിയൊക്കെ ചെയ്യുന്നൊരു ഡോഗാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു സെയിൻറ്റ് ബെർണാർഡിൻ്റെ ഒക്കെ ലുക്കായാലും, പക്ഷേ ആൾ അങ്ങനെയല്ല, ഒരു വേറൊരു ടൈപ്പാണ്. കാരണം ഒരു ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മെയില് വന്നിട്ട് 71 cm ഒക്കെ വരും, ഫീമെയിൽ വന്നിട്ട് 63 ആണ് പറയുന്നത് ഇവരുടെ ഹൈറ്റ്. അപ്പം ഇവർക്കൊരു 63 ഓൾമോസ്റ്റ് ഒക്കെ കാണും, ആ ഒരു ഹൈറ്റൊക്കെ കാണും. കിംബ്രു ആയിട്ട് ഇപ്പം എങ്ങനെയാണ്? കിംബ്രു എങ്ങനെയാണ്? പ്ലേഫുള്ളാണോ? പ്ലേഫുള്ളാണ്, കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് കേട്ടോ, ഇത് മസ്റ്റീഫ് കാറ്റഗറി വരുന്ന ഒരു ഡോഗ് കൂടിയാണ് കേട്ടോ. അതെ, ഇവൻ്റെ ഇവിടെ ട്രോൾസ് വരുന്നതുകൊണ്ട് അത് ഈ മസ്റ്റീഫിനെല്ലാം വരുന്നതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ കണ്ടു കഴിഞ്ഞാൽ പേടി വരും, പക്ഷേ ആളൊരു പാവമാണ്. ഇവിടെ എങ്ങനെയുണ്ട്? വീട്ടിലെല്ലാവരോട്ടൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പം എങ്ങനെയാണ്? അത്യാവശ്യം അഗ്രസീവ് ആണ്. അപ്പോൾ നമ്മുടെ കിംബ്രയ്ക്ക് പ്രായം എന്ന് പറഞ്ഞാൽ 5 വയസ്സാണ്. പിന്നെ ഇവരുള്ള കെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്രിക് എന്ന് പറയും, കണ്ണൂർ. അപ്പോൾ ഞാൻ പറഞ്ഞ റോട്ടൊക്കെ ഉണ്ട്, ടൊർണാഡ ടിമറ്റോർ എന്ന് പറഞ്ഞ റോട്ടൊക്കെ ഉള്ള ഒരു കെനലാണ്. അപ്പം മെയിനായിട്ട് റോട്ടാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു ഐറ്റമാണ് മെയിനായിട്ടുള്ള ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മുടെ കിംബ്രയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ്. നമ്മുടെ 2019 കോഴിക്കോട് ഷോയിൽ, അതായത് കൊറോണ വരുന്നതിന് മുന്നേ ഉള്ള ഷോയിലുള്ള അവന് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് ആണ്. ദേ ഇത് കണ്ടാ, ക്ലാസ് ഫസ്റ്റ് പ്രൈസ്. ദേ അവിടെ ക്യാറ്റ് പോകുന്നുണ്ട് കേട്ടോ. കണ്ടാ ഇതൊന്ന്. പിന്നെ ദേ ഇത്,
ഇത് കോഴിക്കോട് ഷോയിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡ് ബി ഒ ബി എന്ന് പറയും. ബി ഒ ബി അടിച്ചൊരു ഡോഗാണ്. പിന്നെ അതെ ഇതും ക്ലാസ് ഫസ്റ്റ് ആണ്. അത് 2019 ഏ നോ 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 ദേ ആ ഏ നോ നോ അവിടെ ഒരു പൂച്ച വെപ്പുണ്ട് കേട്ടോ, കാര്യം വെക്കണം. ഓക്കെ അപ്പോൾ അതെ ഇതും ബെസ്റ്റ് ഓഫ് ബ്രീഡ് ആണ്. ഇത് 2019 അപ്പോൾ ഇതെല്ലാം ഇവന് കിട്ടിയ അംഗീകാരങ്ങളാണ്. ഏയ് നോ നോ ഇതൊക്കെയാണ് ഇവന് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്ലി നേച്ചറാണ് എങ്കിലും അത്യാവശ്യം ഗാർഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ലാബ്രഡോറുമായിട്ടൊക്കെ അത്യാവശ്യം ബന്ധമുള്ള അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുന്നൊരു ഡോഗാണ് കാറ്റഗറിയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ റിട്രീവറും അല്ല, ലാബ് എന്ന് വെച്ചാൽ റിട്രീവറാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിഷർമാൻസിൻ്റെ അടുത്തുനിന്ന് അവർക്ക് വലിയ വലിയ നെറ്റുകൾ, അതായത് ഫിഷിനെ പിടിക്കാനായിട്ട് വലിയ വലിയ നെറ്റുകൾ ആ റിവറിലൊക്കെയുള്ള സമയത്ത് ഇവർക്ക് വലിച്ചു കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതുപോലുള്ള ഡോഗ്, ഇപ്പോൾ ലാർജ് സൈസിലായിട്ടുള്ള ഡോഗിനെ എടുത്ത് വലിച്ചു കയറ്റി ആ നെറ്റ് അവരുടെ ഒരു വള്ളത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ എത്തിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവരുടെ കോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ കോട്ട് നല്ലതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് നനഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ടൈപ്പ് കോട്ടിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡോഗിനെയാണ് ഇതുപോലെ വർക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കിംബ്ര വീട്ടിനകത്തൊക്കെ എങ്ങനെയാണ് ആള്? ഫ്രണ്ട്ലി ടൈപ്പ്. ഫ്രണ്ട്ലി അല്ല, വീട്ടിനകത്തൊക്കെ മാനേഴ്സ് ഒക്കെ ഉണ്ടോ ആൾക്ക്? ആ കുഴപ്പമൊന്നുമില്ല. കിംബ്രയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താ? പൂച്ച. പൂച്ച ഇഷ്ടമല്ല, ഇപ്പം കണ്ടായിരുന്നു. അന്നേരം അഗ്രസീവ് ആകും. വേറെ ഡോഗിനോടോ? ഡോഗ് സ്ട്രേ ഡോഗ്സ്. സ്ട്രേ ഡോഗ്സിനോട് പ്രശ്നമാണ്, കുഴപ്പമില്ല. ഇപ്പം എങ്ങനെയാണ് ഇത്? ഇപ്പം ലാർജ് ടൈപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ലേ? ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് അകത്ത് കയറുന്ന സമയത്ത് ഹെയർ ഒക്കെ അകത്ത് വീഴാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഇല്ല. ഷെഡിങ് ടൈം ഉണ്ട്. ഷെഡിങ് ടൈം ഉണ്ട്. ഉണ്ട്. ഇപ്പോ ഷെഡിങ് ടൈം. വർഷത്തിൽ എത്ര തവണ? രണ്ട് തവണ വരാറുണ്ട്. രണ്ട് തവണ. ഇപ്പൊ ഷെഡിങ് ആണോ? ആണ്. ഗ്രൂമിംഗ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം കൊറോണയ്ക്ക് ശേഷം പിന്നെ ഷോയിൽ ഒന്നും പോയിട്ടില്ല അല്ലേ? പിന്നെ പോയിട്ടില്ല. ഇനിയിപ്പം പ്ലാനിംഗ് ഉണ്ടോ ചെയ്യാനായിട്ട്? ഉടനെ തന്നെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പം ട്രിവാൻഡ്രത്തൊക്കെ ഷോ വരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? ചിലപ്പം ട്രിവാൻഡ്രത്ത് ഇറക്കും അല്ലേ. അപ്പം ഇവർക്ക് സാധ്യത, ചാമ്പ്യനാ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരാളെ ഉള്ളൂ കേരളത്തിൽ, വേറെ ഇല്ല. അപ്പോൾ ടൈറ്റിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചാമ്പ്യൻ ആകും. അപ്പോൾ ആ ഓരോ അടുത്തടുത്ത ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാമ്പ്യൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവന് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? ഔട്ടിംഗ് ഒക്കെ കൊണ്ടുവരണ്ടേ? ബീച്ചിലെല്ലാം കൊണ്ടുവരണ്ട്. സ്വിമ്മിംഗ് ഇഷ്ടമാണ്. സ്വിമ്മിംഗ് ഇഷ്ടമാണ്. ഇവർക്ക് ഇവരെ ബ്രീഡ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ടൊക്കെ ചെയ്തോളും. പിന്നെ ഇവന് അകത്ത് കയറുന്ന സമയത്ത് ഇപ്പൊ ഇവന് പ്രത്യേക കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതോ അകത്താണ് ഇട്ടേക്കുന്നത്? അല്ല, പ്രത്യേക കേജ് ഉണ്ട്. ഇവനല്ലാതെ വേറെ ബ്രീഡ് ഉണ്ട് ഇവിടെ? ഷിസു ഉണ്ട്. ഷിസു ആട്ട് എങ്ങനെയാണ്? കുഴപ്പമില്ല, ഫ്രണ്ട്ലി ആണ്. ഓക്കെ. ഇപ്പൊ ഇവന് അത്യാവശ്യം ഒബീഡിയൻസ് ഒക്കെ ചെയ്താണോ? അല്ല, ഒബീഡിയൻ്റ് ആണ്. വിളിക്കാലൊക്കെ പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡ്രൈ ഫുഡ്? അല്ല, ഡ്രൈ ഫുഡ് എല്ലാവരും കൊടുക്കുന്നതാണ്, അല്ലാതെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോ? എഗ് കൊടുക്കാറുണ്ട്. ചിക്കൻ ഡെയിലി കൊടുക്കും. റോ ആയിട്ടാണ് കൊടുക്കുന്നത്? പച്ചക്കറി ബോയിൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇവനെ നോക്കുന്ന ആരാ ഇവിടെ? അമ്മയാണ് നോക്കാറുള്ളത്, മോളല്ല. ഓക്കെ ഓക്കെ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. നമ്മളിപ്പം എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇടയ്ക്ക് കയറിട്ട് നമ്മളെ ശല്യപ്പെടുത്താനൊക്കെ വരാറുണ്ടോ? ഇല്ല, ഒരു സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ അവിടെ അടങ്ങി കിടന്നോളൂ. അങ്ങനെ ഒരു നേച്ചറാണ് അല്ലേ. ഓക്കെ ഓക്കെ. ചെല്ല് ഇപ്പം കാണുമ്പോൾ ചോദിക്കും എന്താ ബ്ലാക്ക് സെൻബർണാടാണെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ബ്രീഡിൻ്റെ പേര് ന്യൂ ഫൗണ്ട്ലാൻഡ് ഡോഗ് എന്നാണ്. കാനഡയാണ് ഇവർ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ എന്തെങ്കിലും ഇവനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇല്ല. ഓക്കെ. എന്തായാലും ഇവനെ ഷോയിൽ ഇറക്കുക, ഫ്യൂച്ചറിൽ ചാമ്പ്യൻ ആവട്ടെ കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് എന്നാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നാൽ നമുക്ക് പുതിയ കണ്ടന്റുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം. കേട്ടോ.